കരിങ്കണ്ണ മേലേതിൽ ബാലഗോപാലക്കുറുപ്പ് അല്ലെങ്കിൽ സുരാസു ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഈ മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് പട്ടാളത്തിൽ ചേരാനോ കോർട്ട് മാർഷൽ ചെയ്യപ്പെടാനോ സ്റ്റാലിന്റെയും സ്മിതയുടെയും അച്ഛനാവാനോ വിശുരൂപം എന്ന നാടകമെഴുതി കലിയുഗ സേനയുടെ ബാനറിൽ അവതരിപ്പിച്ച് സുരാസുവായി മലയാളത്തിലെത്താനോ ഏതാനും ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതാനും മറ്റു ചില ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കാനുമോ അമ്മുവിന്റെ കൂട്ടുകാരനാവാനോ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ സിമെന്റ് ബെഞ്ചിൽ മരിച്ചു കിടക്കാനോ കൊച്ചിയിലെ പൊതുശ്മശാനത്തിൽ അജ്ഞാതനായി എൻ ഉറങ്ങാനോ സുരാസുവിനെക്കുറിച്ച് ശ്രീ സിവിക് ചന്ദ്രന്റെ വാക്കുകളാണിത് സുഹൃത്തുക്കളെ പൂജ്യത്തിൽ നിന്ന് ജീവിതം തുടങ്ങി വലിയൊരു പൂജ്യമായി ജീവിതം അണയാറാകുമ്പോൾ ജീവിതമാകുന്ന സൃഷ്ടി നാടകത്തിൽ ഒരുപാട് വേഷങ്ങൾ അഭിനയിച്ചു തീർന്നപ്പോൾ ജീവിതത്തിൽ എന്തു നേടിയെന്ന സമൂഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ ഒരു പുഴുക്കുത്തു മാത്രം ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ വിശ്വനാടക ചരിത്രത്തിൽ ആദ്യമായി സോക്രട്ടീസ് എന്ന നാടകത്തിന്റെ ശബ്ദരേഖ ഓഡിയോ സീഡിയ്ക്ക് ശേഷം എന്റെ രണ്ടാമത്തെ ശബ്ദരേഖയാണ് അന്തരിച്ച സിനിമാ നടനും നാടകരചയിതാവും അഭിനയ ചക്രവർത്തിയുമായ സുരാസുവിന്റെ വിശ്വരൂപം എന്ന നാടകം ഏകാഭിനയത്തിലൂടെ ശബ്ദലേഖനം ചെയ്തിരിക്കുന്നു ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഞാൻ ശബ്ദം നൽകിയും അഭിനയിച്ചും നിർവഹിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിച്ചാലും സ്നേഹപൂർവ്വം സുരേന്ദ്രൻ പെരിഞ്ചേരി സൗഭർണിക ഒ പെരിഞ്ചേരി തൃശൂർ അറുന്നൂറ്റി എഴുപത് മുന്നൂറ്റിയാറ് മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി എൺപത്തെട്ട് അറുപത്തിരണ്ട് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത്